സെറ്റ് തിയറി. സെറ്റ് തിയറിയുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റുകൾ, ഡെഫിനിഷൻസ്, സിമ്പിൾ പ്രോബ്ലംസ്, അതാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റ് എന്താണ്, സെറ്റിൻ്റെ ബേസിക് കൺസെപ്റ്റുകളും അതിൻ്റെ പ്രോപ്പർട്ടീസും സിമ്പിൾ ആപ്ലിക്കേഷൻസുമാണ് ഇതിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് സെറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. സിമ്പിൾ ഡെഫിനിഷൻ ആണ്, സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻസ്, കളക്ഷൻസ് എന്ന് വെച്ചാൽ ഒരു സെറ്റ് എടുത്താൽ, സെറ്റ് എന്ന് പറഞ്ഞാൽ മലയാളം മീനിങ് കൂട്ടം അഥവാ ഗണം, ഒരു സെറ്റ് ഓഫ്, ഒരു കൂട്ടം ഒരു ഗണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടത്തിനകത്ത് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് സെറ്റ്. ഇപ്പം നമ്മൾ റിയൽ ലൈഫിൽ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടം നമ്മളിങ്ങനെ കണ്ടു, ആ ഒരു ഒരു സെറ്റ്, ആ സെറ്റിനുള്ളിൽ എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു സെറ്റാണ്, അതാണ് വെൽ ഡിഫൈൻഡ്. നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം, അതാണ് സെറ്റിനെ ഉദ്ദേശിക്കുന്നത്. വെൽ ഡിഫൈൻഡ്, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം, അതാണ് സെറ്റ് എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെറ്റ് എന്ന് പറഞ്ഞതിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. എ ബി സി ഡി അങ്ങനെ ഏത് ക്യാപിറ്റൽ ലെറ്റർ വെച്ച് വേണമെങ്കിലും സെറ്റിനെ ഡിനോട്ട് ചെയ്യാം. സെറ്റിൻ്റെ ഉള്ളിൽ വരുന്നതിനെ നമ്മൾ എലമെൻസ് എന്ന് പറയും. സെറ്റിനുള്ളിൽ വരുന്ന എലമെൻസ് അഥവാ മെമ്പേഴ്സ്, സെറ്റിൻ്റെ ഉള്ളിൽ വരുന്നതിനെ ആദ്യം നമ്മൾ എന്ത് പറയും, എലമെൻസ് എന്നോ മെമ്പേഴ്സ് എന്ന് പറയും. എലമെൻസ് അഥവാ മെമ്പേഴ്സ് ആണ് സെറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. സെറ്റിൻ്റെ ഉള്ളിൽ വരുന്നത് നമ്പേഴ്സ് ആകാം, സ്മോൾ ആൽഫബറ്റ് ആകാം, നെയിമുകളാകാം, എന്ന് നമുക്ക് സെറ്റിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്ത് എഴുതാം. സെറ്റിൻ്റെ ഉള്ളിൽ എഴുതുന്നതിന് എന്ത് നമ്മൾ എന്ത് പറയും, എലമെൻസ് അഥവാ മെമ്പേഴ്സ് എന്ന് പറയും. അതാണ് സെറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനി സം നൊട്ടേഷൻസ് ആണ്, ഒരു ബേസിക് മാത്തമാറ്റിക്സിൽ വരുന്ന കുറച്ച് നൊട്ടേഷൻസ് ആണ്. ഇത് സെറ്റിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ, 1, 2, 3, 4 എക്സെട്ര, അങ്ങനെ വരുന്നതാണ് എന്ത്, നാച്ചുറൽ നമ്പേഴ്സ്. നെക്സ്റ്റ് സെഡ് ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സ് എന്ന് വെച്ചാൽ പൂർണ്ണസംഖ്യകളെല്ലാം, ഇൻറ്റീജേഴ്സ്. ഇൻറ്റീജേഴ്സ് ആണ് എന്ത് സെഡ് എന്ന് പറയുന്നത്, ഇൻറ്റീജേഴ്സ്. ഇൻറ്റീജേഴ്സ് ആണ് നമ്മൾ എന്ത് പറയുക, സെഡ് എന്ന് പറഞ്ഞെടുക്കുന്നത്, ഇൻറ്റീജേഴ്സ്. ഇൻറ്റീജേഴ്സ് ആണ് സെഡ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് എന്താണ് ക്യു. ക്യു എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഭിന്നസംഖ്യകൾ, ഭിന്നസംഖ്യകളാണ് ക്യു. ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എല്ലാ നമ്പറുകളും, പോയിന്റ് നമ്പറുകളും റാഷണൽ നമ്പറുകളും റിയൽ നമ്പറുകളിനകത്ത് പെടുന്നതാണ്. സെഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് മാത്രം. നിങ്ങളിപ്പോൾ ഇൻറ്റീജേഴ്സ് കണ്ടു, ഇൻറ്റീജേഴ്സിനകത്ത് എന്തൊക്കെ വരും, മൈനസ് നെഗറ്റീവും വരും പോസിറ്റീവും വരും. അപ്പോൾ അതിനകത്തെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനെ മാത്രം എഴുതുന്നതാണ് സെഡ് പ്ലസ്. അപ്പോൾ സെഡ് മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇൻറ്റീജേഴ്സിനെ മാത്രം എഴുതുന്നതാണ് എന്ത്, സെഡ് മൈനസ്. ഇനി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സിന് സീറോ ഉൾപ്പെടെ വരുന്നതാണ് എന്ത്, ഹോൾ നമ്പേഴ്സ്, അതാണ് ഡബ്ല്യു. സിമ്പിൾ ആയിട്ടുള്ള നൊട്ടേഷൻസ് ആണ്. ഇത് നമുക്ക് പ്രോബ്ലത്തിൽ വരുമ്പം ചെറുതായിട്ട് ഇതിൻ്റെ യൂസ് വരും. ഇനി നമുക്ക് സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷനും എന്താന്ന് നോക്കാം. സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. സെറ്റിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, സെറ്റിനെ നമുക്ക് മൂന്ന് രീതിയിൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഫോം മെത്തേഡ്, രണ്ടാമത്തെ റോസ്റ്റർ ഓർ ടാബുലാർ ഫോം മെത്തേഡ്, മൂന്നാമത്തെ റൂൾ ഓർ സെറ്റ് ബിൽഡർ ഫോം മെത്തേഡ്. മൂന്ന് മെത്തേഡിൽ നമുക്ക് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം. റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഫോം മെത്തേഡ്, റോസ്റ്റർ ഓർ ടാബുലാർ ഫോം മെത്തേഡ്, അത് റൂൾ ഓർ സെറ്റ് ബിൽഡർ ഫോം മെത്തേഡ്. ഇങ്ങനെ മൂന്ന് മെത്തേഡുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഫോം മെത്തേഡ്, റോസ്റ്റർ ഓർ ടാബുലാർ ഫോം മെത്തേഡ് അഥവാ സെറ്റ് ബിൽഡർ ഫോം മെത്തേഡ്. അങ്ങനെ മൂന്ന് മെത്തേഡ്, റൂൾ ഓർ സെറ്റ് ബിൽഡർ ഫോം മെത്തേഡ്. ഇങ്ങനെ മൂന്ന് മെത്തേഡുകളാണ് നമുക്ക് സെറ്റിനെ ഡിഫൈൻ ചെയ്യാനുള്ളത്. സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂന്ന് മെത്തേഡുകളാണിത്. സെറ്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂന്ന് മെത്തേഡുകളാണ് ഇതെല്ലാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആദ്യത്തെ എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ഫോം മെത്തേഡ്, സ്റ്റേറ്റ്മെൻറ്റ് ഫോം മെത്തേഡ്, സ്റ്റേറ്റ്മെൻറ്റ് ഫോം മെത്തേഡ്. ഇൻ ദിസ് ഇസ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഫോം മെത്തേഡ് എന്ന് പറഞ്ഞാൽ, സെറ്റിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത്, ഒരു സെറ്റിൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് ഉള്ളത്, സെറ്റിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിന് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നു. ഇപ്പം ഒരു സെറ്റിൻ്റെ ഉള്ളിൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ ഓഡ് നമ്പേഴ്സ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ദ സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 7. അങ്ങനെ എന്തൊരു സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 7, ഓഡ് നമ്പറുകളാണ് ഏഴിനേക്കാൾ കുറവുള്ള ഓഡ് നമ്പേഴ്സ്, അത് നമ്മൾ സെറ്റിൻ്റെ ഉള്ളിൽ എഴുതുന്നു. അപ്പോൾ അതാണ് എന്ത് സെറ്റിനെ പറയുന്നത്. എന്താണോ ഒരു സെറ്റ്, അതിന് നമ്മൾ ആ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, എന്താണെന്നുള്ളത് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുന്നു. അതാണ് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് ഫോം മെത്തേഡ്. അതിനകത്ത് അധികം ഒന്നും ഡിസ്കസ് ചെയ്യാനില്ല. എന്താണ്, എന്താണോ നമ്മൾ കാണുന്ന ആ സെറ്റ് അതിനെ നമ്മൾ ഇംഗ്ലീഷ് ഫോമിൽ അങ്ങ് പറയുന്നു, എന്ന് വെച്ചാൽ സെൻറ്റൻസ് ആയിട്ട് പറയുന്നു, അതാണ് സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നു, അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഫോം മെത്തേഡ്. നെക്സ്റ്റ് ആണ് പഠിക്കാനുള്ളത് റോസ്റ്റർ ഫോം അഥവാ ടാബുലാർ ഫോം, റോസ്റ്റർ ഫോം അഥവാ ടാബുലാർ ഫോം.
ഇവിടെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്, നമ്മൾ എന്താണോ ഒരു സെറ്റിനെ കാണുന്നത്, ഇതിവിടെയാണ് ഒറിജിനൽ എന്താണ് സെറ്റ് എന്ന് കൺസെപ്റ്റ് ഒക്കെ ഇതിലാണ് വരുന്നത്. റോസ്റ്റർ ഓർ ടാബുലാർ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ഒരു സെറ്റ് എഴുതുകയാണ്, അതാണ് എന്ത് റോസ്റ്റർ ഓർ ടാബുലാർ ഫോം. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് എങ്ങനെ എഴുതുന്നു അതാണ് ഇനി പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സെറ്റിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിൽ എഴുതുന്നതിനെ എലമെൻറ്റ്സ് അഥവാ മെമ്പേഴ്സ് എന്ന് പറയും, അതിൻ്റെ ഉള്ളിലുള്ള മെമ്പേഴ്സിനാണ് എന്ത് പറയുക എലമെൻറ്റ്സ് എന്ന് പറയും. ഇനി കുറച്ച് കാര്യങ്ങളുടെ സെറ്റിനെ പറ്റി പഠിക്കാറുണ്ട്. സെറ്റിനെ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ഉണ്ടാവും, ഒരു ഓപ്പണിംഗ് ബ്രേസസും ക്ലോസിംഗ് ബ്രേസസും ഉണ്ടാവും. സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെൻസിനെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം, സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെൻസിനെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം, സെറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു സെറ്റ് ഇവിടെ കാണാം, എൻ ഈസ് ഈക്വൽ ടു 1 2 3 4 5, അത് റോസ്റ്റർ ഫോം ആണ്. എൻ ഈസ് ഈക്വൽ ടു എൻ കൊണ്ട് ഡിനോട്ട് ചെയ്തു, സെറ്റിൻ്റെ ഉള്ളിൽ എലമെൻസിനെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. അടുത്ത അതേപോലെ റോസ്റ്റർ സെറ്റ് ഇത് എഴുതിയിട്ടു, വി ഈസ് ഈക്വൽ ടു എ ഇ ഐ ഒ യു, ഇത് ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള വബൽസ് ആണ്. അത് എ ഇ ഐ ഒ യു എന്ത് എഴുതി, ഒരു സെറ്റിൻ്റെ ഉള്ളിൽ എഴുതി കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തു, എ ഇ ഐ ഒ യു ഒരു കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. നെക്സ്റ്റ് എന്താണ്, ദ സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 9, ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 9, ഒമ്പതിൽ കുറവായിട്ടുള്ള ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1 3 5 7 ഒമ്പതിൽ കുറവാണ്, അതും നമ്മൾ സെറ്റിനെ എന്ത് എഴുതി, കോമയിട്ട് കോമയിട്ട് എഴുതി. അപ്പോൾ എന്താണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണോ നമ്മളൊരു സെറ്റിനെ കാണുന്നത് ആ കാണുന്ന ഫോമിൽ എഴുതുന്നതാണ് എന്ത്, സെറ്റ് ബിൽഡർ ഫോം. നമുക്കൊരു സെറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യണം, ഒരു ഓപ്പണിംഗ് ബ്രേസസും ഒരു ക്ലോസിംഗ് ബ്രേസസും വേണം, സെറ്റിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഉള്ളിലുള്ള മെമ്പേഴ്സിനെ എലമെൻസ് എന്ന് പറയും, ഓരോ എലമെൻസിനെയും കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. നെക്സ്റ്റ് മൂന്നാമത്തെ മെത്തേഡാണിത്, സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം അത് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോം നമ്മൾ ആദ്യം പറഞ്ഞു, സെറ്റ് എന്താണോ അതിനെ സെൻറ്റൻസ് ആയിട്ട് പറയുന്നു, അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇത് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സെറ്റിനെ ടാബുലാർ ഫോം അഥവാ അതിൽ എഴുതുന്നുണ്ട്, നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ആ ഫോമിൽ എഴുതുന്നതാണിത് ടാബുലാർ ഫോം അഥവാ റോസ്റ്റർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ ആ ടാബുലാർ ഫോമിൽ എഴുതുന്ന സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസും കൺസെപ്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എഴുതി കൊടുക്കുക, ആ സെറ്റിൻ്റെ ലോജിക്ക് എന്താണെന്ന് എഴുതി കൊടുക്കുക, അതാണ് എന്ത് സെറ്റ് ബിൽഡർ ഫോം. എങ്ങനെയാണ് നമ്മളൊരു സെറ്റിനെ ബിൽഡ് ചെയ്യുന്നത്, അതെന്ത് ചെയ്യുക, ഒരു ലോജിക്കൽ ഫോമിൽ എഴുതുക, ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ഉപയോഗിച്ച് എഴുതുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ലെറ്റ് പി ഈസ് എ സെറ്റ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 12 എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യകൾ ഗ്രേറ്റർ ദാൻ 12, അത് നമ്മൾ എന്ത് എഴുതണം, സെറ്റ് ബിൽഡർ ഫോമിലാക്കണം, സെറ്റ് ബിൽഡർ ഫോമിലാക്കണം. ഇപ്പം പി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഈ രണ്ട് ഡോട്ട് ഇട്ടാൽ വായിക്കേണ്ടത് എന്താണ്, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ കൗണ്ടിങ് നമ്പർ ആൻഡ് ഗ്രേറ്റർ ദാൻ 12. ഒരു സെറ്റിൻ്റെ ഉള്ളിൽ എണ്ണൽ സംഖ്യകൾ 12നേക്കാൾ വലുതാണ് എഴുതിയിട്ടുള്ളത്, അപ്പോൾ നമ്മളതിൻ്റെ ലോജിക്ക് എന്താണ് ആ സെറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസ് ഉപയോഗിച്ച് എഴുതുന്നതാണ് എന്ത്, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ കൗണ്ടിങ് നമ്പർ ഗ്രേറ്റർ ദാൻ 12. ഇനി ഒരു വരയിട്ടാലും എന്താണ് സച്ച് ദാറ്റ് എന്നുള്ള മീനിങ് വരും. അപ്പം ഒരു സെറ്റിനെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതാണെന്ത് റോസ്റ്റർ ഫോം അഥവാ ടാബുലാർ ഫോം. ആ സെറ്റ് എന്താ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എഴുതുന്നതാണെന്ത് സെറ്റ് ബിൽഡർ ഫോം. ആ സെറ്റിൻ്റെ റോസ്റ്റർ ഫോമിൻ്റെ ലോജിക്ക് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ഉപയോഗിച്ച് എഴുതുന്നതാണ് എന്ത് സെറ്റ് ബിൽഡർ ഫോം. അപ്പം മൂന്ന് ഫോം പഠിച്ചു നോക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ഫോം, റോസ്റ്റർ ഫോം അഥവാ ടാബുലാർ ഫോം, പിന്നെ സെറ്റ് ബിൽഡർ ഫോം. ഇപ്പോൾ റോസ്റ്റർ ഫോം അഥവാ ടാബുലാർ ഫോം ആണ് നമുക്ക് സെറ്റിനകത്ത് ത്രൂ ഔട്ട് പഠിക്കാനുള്ളത്. എങ്ങനെയാണോ നമ്മളൊരു സെറ്റിനെ കാണുന്നത് അതാണെന്ത് റോസ്റ്റർ ഫോം അഥവാ ടാബുലാർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ അതിനെ ലോജിക്ക് മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസ് ഉപയോഗിച്ച് എഴുതുന്നതാണെന്ത് നമുക്ക് എന്ത് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് എന്താണെന്ന് എഴുതി കൊടുക്കുക, അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഫോം. ഇനി നമുക്കൊരു ഒരു എക്സാമ്പിളിൽ മൂന്നും കൂടി ഇനി പറയാം. ദ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ലൈങ് ബിറ്റ്വീൻ -2 and 3. ഒരു ഇൻറ്റീജേഴ്സ് ആണ്, -2 ൻ്റെയും 3 ൻ്റെയും ഇടയിൽ വരുന്ന ഇൻറ്റീജേഴ്സ് എല്ലാം ഒരു സെറ്റിൻ്റെ ഉള്ളിൽ എഴുതണം, -2 and 3 ബിറ്റ്വീൻ ആണ്. അപ്പോൾ ലൈൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ -2 ഉം 3 ഉം വരില്ല, അതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് എന്ന് വെച്ചാൽ -1 0 1 2 അങ്ങനെയുള്ള നമ്പേഴ്സ്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ആ രണ്ട് നമ്പർ ഉൾപ്പെടില്ല, അതിനിടയിൽ വരുന്ന നമ്പറുകൾ, അതിനിടയിൽ വരുന്ന നമ്പറുകൾ. അതിന് നമുക്ക് മൂന്ന് മെത്തേഡിലൊന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ആദ്യം എന്താ സ്റ്റേറ്റ്മെൻറ്റ് ഫോം. സ്റ്റേറ്റ്മെൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഈ സെറ്റിന് ഐ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കും, ഐ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഇൻറ്റീജർ ആയതുകൊണ്ട് ഐ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ സെറ്റിൻ്റെ സിമ്പൽ ഇട്ടു, അതിന് ശേഷം എഴുതി കൊടുക്കുവാണ്, ഐ ഈസ് എ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ലൈൻ ബിറ്റ്വീൻ -2 and 3. ആ ക്വസ്റ്റ്യൻ തന്നത് തന്നെ സെറ്റിൻ്റെ ഉള്ളിൽ ഒരു നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതുന്നു, ഐ ഈസ് എ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ലൈൻ ബിറ്റ്വീൻ -2 and 3, അതാണ് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് ഫോം.
നെക്സ്റ്റ് എന്ത് എഴുതുന്നു? ഇനിയാണ് നമ്മൾ റോസ്റ്റർ ഫോം ആക്കുന്നത്. അതിനെ റോസ്റ്റർ ഫോം ആക്കുന്നു. ഈ പറഞ്ഞതിനെ റോസ്റ്റർ ഫോം എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന എലമെൻറ്റ്സ്, അത് നമ്മുടെ സെറ്റിൻ്റെ റൂൾസും റെഗുലേഷൻസും ഉപയോഗിച്ച് എഴുതുന്നു. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റും കൊടുത്തു, അതിൻ്റെ ഉള്ളിൽ വരുന്ന എലമെൻറ്റ്സിനെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. മൈനസ് ടുവിനും ത്രീയിലും ഇടയിൽ വരുന്ന ഇൻറ്റീജേഴ്സ് ആണ് എന്ത്? മൈനസ് വൺ, സീറോ, വൺ, ടു. അപ്പം മൈനസ് വൺ കൊമ സീറോ കൊമ വൺ കൊമ ടു. ഇപ്പം സെറ്റിൻ്റെ സിമ്പിൾ ഉപയോഗിച്ച് ഓരോ എലമെൻസിനെയും കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തു, ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്ത് എഴുതി. ഇതാണ് എന്ത്? റോസ്റ്റർ ഫോം. ഈ എക്സാമ്പിളിൻ്റെ റോസ്റ്റർ ഫോം. ഇനി അടുത്ത എന്താണ്? സെറ്റ് ബിൽഡർ ഫോം. ഇതിനെ എന്താണ്? മാത്തമാറ്റിക്കൽ ലോജിക് ഉപയോഗിച്ച് സിംബോളിക്കലി എഴുതുന്നതാണ് ഇത്, സെറ്റ് ബിൽഡർ ഫോം. അപ്പം ഐ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഐ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റീജേഴ്സ്, എക്സ് എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ്. മൈനസ് ടു, ലെസ് ദാൻ എക്സ്, ലെസ് ദാൻ ത്രീ. എക്സ് ഇൻറ്റീജർ ആണ്. ഈ മൊത്തം ഈ എലമെൻസിനെ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നതാണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ. ഈ ഓരോ എലമെൻറ്റിനെയും എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ് ഈസ് ആൻ ഇൻറ്റീജർ, ഇതൊരു ഇൻറ്റീജർ ആണ്. എന്തൊക്കെയുണ്ട് വരുന്നതിനകത്ത്? മൈനസ് ടു, ലെസ് ദാൻ എക്സ്, ലെസ് ദാൻ ത്രീ. മൈനസ് ടുവിൻ്റെയും ത്രീൻ്റെയും ഇടയിലുള്ള ഇൻറ്റീജേഴ്സ്, അതാണ് ജനറൽ ആയിട്ട് എക്സ് സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ മൈനസ് ടു, ലെസ് ദാൻ എക്സ്, ലെസ് ദാൻ ത്രീ. ഇതാണ് ഒരു സെറ്റിൻ്റെ മൂന്ന് രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻസ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്താണ് സെറ്റിൻ്റെ ഉള്ളിലുള്ള സെറ്റിൻ്റെ ബേസിക് കൺസെപ്റ്റുകളെന്ന് പറഞ്ഞിരിക്കാം. ഇപ്പം നമ്മളിപ്പം പറഞ്ഞു സെറ്റിനെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു, സെറ്റിൻ്റെ ഉള്ളിലുള്ള എഴുതുന്നതിനെ ആ മെമ്പേഴ്സിന് നമ്മൾ എലമെൻസ് എന്ന് പറയും, എലമെൻസിന് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം, ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും വേണം, ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് സെറ്റിനെ ഡിനോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സെറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യണം, ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും വേണം, സെറ്റിൻ്റെ ഉള്ളിൽ എഴുതുന്ന മെമ്പേഴ്സിനെ എലമെൻസ് എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് സെറ്റിൻ്റെ ബേസിക് കാര്യങ്ങൾ. ഇതാണ് ഇനി അടുത്ത നെക്സ്റ്റ് എന്താണ്? സെറ്റിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ്. ഒരു സെറ്റിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാകും. അത് രണ്ട് മൂന്ന് സിമ്പിൾ പ്രോപ്പർട്ടീസ് ആണ്. ഒന്ന് ആദ്യം പറയുന്നത് എന്താ? ഒന്നാമത്തെ ബേസിക് പ്രോപ്പർട്ടി, ചേഞ്ച് ഇൻ ദ ഓർഡർ റൈറ്റിംഗ് ദ എലമെൻറ്റ്സ് ഡസ് നോട്ട് മേക്ക് എനി ചേഞ്ച് ഇൻ ദ സെറ്റ്. ഇപ്പം നമ്മുടെ ഒരു സെറ്റ് എ ബി സി എന്ന് എഴുതി. ഇതാ എ ബി സി. അതിന് വേണമെങ്കിൽ എ സി ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ ബി സി എ എന്ന് എഴുതാം, ബി എ സി. അങ്ങനെ എലമെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. ആ മൂന്ന് എലമെൻസും വന്നാൽ മതി ഏത് ഓർഡറിലാണെങ്കിലും. ഇപ്പോൾ എ ആദ്യം വരാം, അല്ലെങ്കിൽ ബി ആദ്യം വരാം, സി ആദ്യം വരാം, ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ ഒരു സെറ്റ് എഴുതുമ്പോൾ അതിൻ്റെ ഓർഡറിന് പ്രാധാന്യമില്ല. ഓർഡർ എന്ന് വെച്ചാൽ ഇന്നത് ക്രമത്തിൽ എഴുതണമെന്നില്ല, ഒന്ന് കഴിഞ്ഞ് അടുത്തത് എഴുതണമെന്നില്ല. ആ എലമെൻസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ വന്നാൽ മതി. ഒന്നും ഒഴിവായി പോകാൻ പാടില്ല, ഒന്നും അധികമായിട്ടും വരാനും പാടില്ല. അതിനകത്തുള്ള സംഭവങ്ങൾ ഏത് ഓർഡറിലും എഴുതാം. ഫസ്റ്റ് ഏത് വേണമെങ്കിലും എഴുതാം, സെക്കൻഡ് ഏത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ അതെന്താണ് പറഞ്ഞത്? ഈ ഓർഡറിന് പ്രാധാന്യമില്ല. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ആ സെറ്റിൻ്റെ ഉള്ളിൽ എഴുതുന്ന എലമെൻസ് എല്ലാം ഉൾപ്പെട്ടാൽ മതി, ഏത് ഓർഡർ ആണെങ്കിലും. ആദ്യം ഇന്ന എലമെൻറ്റ് വരണം എന്നൊരു നിർബന്ധവും ഇല്ല. എ ബി സി എന്നുള്ളത് സി എ ബി എന്നോ സി ബി സി സി ബി എ എന്നോ ഏത് ഓർഡറിൽ നമുക്ക് എഴുതാം. അതുകൊണ്ട് ഡസ് നോട്ട് ഓർഡർ നമ്മൾ നോക്കണ്ട. സെറ്റിന് നമുക്ക് ഏത് രീതിയിലും എഴുതാം, അതിൻ്റെ ഓർഡറിന് പ്രാധാന്യമില്ല. അതാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞത് ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ, അതിനെ തിരിച്ചു എഴുതി. അതിൻ്റെ ഓർഡറിന് പ്രാധാന്യമില്ല. അതാണ് ഇവിടെ മൂന്ന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡബ്ല്യു എക്സ് വൈ സെഡ്, അതിന് എക്സ് സെഡ് ഡബ്ല്യു വൈ, ഏത് രീതിയിലും എഴുതാം. എന്നാൽ ആ എലമെൻസ്, ആ സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെൻസ് എല്ലാം അതിൽ ഉൾപ്പെട്ടാൽ മതി. ഒന്നും അധികമാകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. അതിനകത്ത് വരുന്ന എലമെൻസ് എല്ലാം വേണം, അത് ഏത് ഓർഡറിലും എഴുതാം. അതാണ് ഒന്നാമത്തെ, ഓർഡറിന് പ്രാധാന്യമില്ല. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി റിപ്പീറ്റേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഒരു സെറ്റിൻ്റെ ഉള്ളിൽ എലമെൻസ് എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതിയാലും അത് ഒരെണ്ണത്തിൻ്റെ എഫക്റ്റേ ചെയ്യുള്ളൂ. അതാണ് റിപ്പീറ്റേഷൻ. ഒരു സെറ്റിൻ്റെ ഉള്ളിൽ എലമെൻസ് എത്ര തവണ ഒരേ എലമെൻറ്റ്, ഇപ്പോൾ ഈ ഒന്ന ഒരു സെറ്റ് നോക്കുക, ഒന്നെന്ന് പറഞ്ഞ നമ്പർ ഒരു രണ്ട് തവണ എഴുതി, രണ്ട് രണ്ട് തവണ എഴുതി, മൂന്നും രണ്ട് തവണ എഴുതി, നാല് മൂന്ന് തവണ എഴുതി, ഇങ്ങനെ ഒരേ എലമെൻറ്റ് തന്നെ എത്ര തവണ എഴുതിയാലും അതിന് ഒരേ എഫക്റ്റും ഉണ്ടാകില്ല. അതാണ് പറഞ്ഞ റിപ്പീറ്റേഷന് പ്രാധാന്യമില്ല. ഒരു എലമെൻറ്റ് ഒരു തവണ എഴുതിയാൽ മതി. ഒരു എലമെൻറ്റ് തന്നെ പത്ത് തവണ എഴുതിയാലും അത് ഒന്നിൻ്റെ എഫക്റ്റേ ചെയ്യുള്ളൂ. അപ്പം ഈ വൺ വൺ ടു ടു ത്രീ ത്രീ ഫോർ ഫോർ ഇങ്ങനെ എഴുതുന്നതിന് പകരം വൺ ടു ത്രീ ഫോർ എന്ന് എഴുതിയാൽ മതി. എല്ലാ എലമെൻറ്റും ഓരോ തവണ മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഇപ്പം ഇതാ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു സെറ്റ് നമ്മൾ എഴുതുവാണെങ്കിൽ അവിടെ ജി ഒ ഒ ജി എൽ ഇ എന്നാണ്. അപ്പോൾ ഒയും ജിയും രണ്ട് തവണ വരുന്നുണ്ട്. അത് ഒറ്റത്തവണ എഴുതിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഓർഡറിന് പ്രാധാന്യമില്ല, ഏത് ഓർഡറിലും എഴുതാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി റിപ്പീറ്റേഷൻ വേണ്ട. എന്ന് വെച്ചാൽ ഒരേ എലമെൻറ്റ് തവണ ഒന്നിലധികം തവണ എഴുതേണ്ട ആവശ്യമില്ല. ഒരു എലമെൻറ്റ് ഒരു തവണ എഴുതിയാൽ മതി. ഒരു എലമെൻറ്റ് തന്നെ പത്ത് തവണ എഴുതിയാലും ഒരു തവണ എഴുതിയാലും ഒരേ എഫക്റ്റാണ്. അതുകൊണ്ട് റിപ്പീറ്റേഷൻ ആവശ്യമില്ല. ഒരു സിംഗിൾ എലമെൻറ്റ് മതി, സിംഗിൾ ടൈം ഒരു എലമെൻറ്റ് എഴുതിയാൽ മതി, ഒറ്റത്തവണ എഴുതിയാൽ മതി. ഇപ്പം നമ്മൾ ഒരു സെറ്റ്, വലിയൊരു സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറേ എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിപ്പീറ്റ് ചെയ്യുന്ന എലമെൻ്റ് എല്ലാം ഒരു തവണ എഴുതിയാൽ മതി. അത് സെയിം ആണ്, അതിന് നോ ചേഞ്ച്.
സെറ്റിന് നോ ചേഞ്ചസ് ആയിരിക്കും. ഒരു എലമെന്റിനെ ഒരു എലമെന്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ മതി, ആ എല്ലാ എലമെന്റിനെയും കുറെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന എലമെന്റ്. അതാണ് പറഞ്ഞത് റിപ്പീറ്റേഷൻ ആവശ്യമില്ല, റിപ്പീറ്റ് ചെയ്ത് വരുന്ന എലമെന്റ് ഒരു തവണ എഴുതിയാൽ മതി. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സെറ്റിന് ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ഒക്കെ വേണമെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ സെറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നും പറയുന്നു, അതിൻ്റെ ഉള്ളിൽ എഴുതുന്നതിന് എലമെന്റ്സ് എന്ന് പറഞ്ഞു. പിന്നെ രണ്ട് പ്രോപ്പർട്ടീസും പറഞ്ഞു, ഓർഡറിന് പ്രാധാന്യമില്ല, റിപ്പീറ്റേഷൻ പാടില്ല. ഇതാണ് ഇപ്പം പറഞ്ഞ മൂന്നാല് കൺസെപ്റ്റുകൾ. ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ഉണ്ടാവും, എലമെന്റ്സിനെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നു. പിന്നെ സെറ്റിൻ്റെ ഉള്ളിൽ എഴുതുന്നതിന് ആൽഫബറ്റ് സ്മോൾ ലെറ്റേഴ്സാണ് എഴുതാറ്, ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. പിന്നെ ചില സംടൈംസ് ഒരു പേര് നെയിം ഒക്കെ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിലും സെറ്റിൻ്റെ ഉള്ളിൽ എഴുതാം. നമുക്ക് ഡിനോട്ടേഷൻ ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടേ മാത്രമേ പാടുള്ളൂ, അതിൻ്റെ ഉള്ളിൽ എഴുതുന്നത് ചിലപ്പോൾ സ്മോൾ ലെറ്റർ എഴുതും, ക്യാപിറ്റലും എഴുതാറുണ്ട് ചില കേസുകളിൽ. പിന്നെ എലമെന്റ്സിന് ഓർഡർ ഇല്ല, ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് എലമെന്റ്സ് ഉള്ളിൽ എഴുതാം. പിന്നെ റിപ്പീറ്റേഷൻ വേണ്ട, എത്ര തവണ റിപ്പീറ്റ് ചെയ്താലും സെയിം എഫക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഒരു സിമ്പൽ നമുക്ക് പഠിക്കാനുള്ള എപ്സിലോൺ. ഈ ഷേപ്പിൽ വരുന്ന ഈ സിമ്പലാണ് എന്ത്? അപ്സിലോൺ. അപ്സിലോൺ എന്ന് പറഞ്ഞ ഇത് മീൻ ചെയ്യുന്നത് ബിലോങ്സ് ടു എന്ന് വെച്ചാൽ അതിൽ ഉൾപ്പെടുന്നു എന്നുള്ള മീനിങ്ങിലാണ് അപ്സിലോൺ ഉപയോഗിക്കുന്നത്. അപ്സിലോൺ എന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു എന്ന് വെച്ചാൽ അതിൽ ഉൾപ്പെടുന്നു, അതാണ് അപ്സിലോൺ എന്ന് പറഞ്ഞ സിമ്പലുണ്ട്. ഈ സിമ്പലിനാണ് നമ്മൾ എന്ത് പറയുക, അപ്സിലോൺ. അപ്സിലോൺ എന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു, അതിൽ ഉൾപ്പെടുന്നു എന്ന മീനിങ് ആണ് അപ്സിലോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സെറ്റിൽ ഉൾപ്പെടുന്നു, അതാണ് അപ്സിലോൺ. ഇതാണ് ഒരു അതിൻ്റെ എപ്സിലോണിൻ്റെ ഒരു എക്സാമ്പിൾ. ദെർഫോർ എക്സ് ബിലോങ്സ് ടു എ എന്നാണ് ഇത് വായിക്കുക. എക്സ് ബിലോങ്സ് ടു സെറ്റ് എ. എക്സ് ഈ സിമ്പിൾ ഇട്ടിട്ട് എഴുതിയാൽ വായിക്കേണ്ടത് എന്താണ്? എക്സ് ബിലോങ്സ് ടു സെറ്റ് എ. എക്സ് ബിലോങ്സ് ടു സെറ്റ് എ എന്ന് വെച്ചാൽ എക്സ് എന്ന് പറഞ്ഞത് സെറ്റ് എയിലെ ഒരു എലമെൻ്റ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ് ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എൻ എലമെൻ്റ് ഓഫ് സെറ്റ് എ. അതാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ എ ബിലോങ്സ് ടു എ, സ്മോൾ ലെറ്റർ എ ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എ സെറ്റ് എയിലെ ഒരു എലമെൻ്റ് ആണ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുന്നു. എക്സ് ബിലോങ്സ് ടു എ എന്നാണ് ഇത് റീഡ് ചെയ്യേണ്ടത്. എക്സ് ബിലോങ്സ് ടു എ എന്ന് വെച്ചാൽ എക്സ് ഈസ് ആൻ എലമെൻ്റ് ഓഫ് സെറ്റ് എ. ഇനി ആ സിമ്പിളിന് തന്നെ ഒരു വര, അതിൻ്റെ മുകളിൽ കൂടെ ഒരു വര ഇടുവാണെങ്കിൽ, അപ്സിലോണിൻ്റെ മുകളിൽ കൂടെ ഒരു വര ഇടുവാണെങ്കിൽ നോട്ട് ബിലോങ്സ് ടു എന്നായി. ഒരു ബാർ ഇട്ടാൽ എന്തായി? അത് കട്ട് ചെയ്ത പോലെ. എന്ന് വെച്ചാൽ നോട്ട് ബിലോങ്സ് ടു, നോട്ട് ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുന്നില്ല. നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ. ഇപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 1, 2, 3 എന്ന് പറഞ്ഞ എലമെൻറ്റുകൾ മാത്രമേ ഉള്ളൂ. 5 എന്ന് പറഞ്ഞ എലമെൻറ്റ് അതിനകത്ത് ഉൾപ്പെടുന്നില്ല, അത് നമുക്ക് പറയണം. അപ്പോൾ 5 നോട്ട് ബിലോങ്സ് ടു എ എന്ന് വെച്ചാൽ 5 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ, നോട്ട് ബിലോങ്സ് ടു എന്ന് പറയും. അതാണ് എപ്സിലോൺ എന്ന് പറഞ്ഞത് ബിലോങ്സ് ടുവിനെ സൂചിപ്പിക്കുന്നു. എപ്സിലോണിന് ഒരു വരയിട്ട് കൊടുത്താൽ നോട്ട് ബിലോങ്സ് ടു, നോട്ട് ഇൻക്ലൂഡഡ് എന്ന് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് സെറ്റിൻ്റെ ഓപ്പറേഷൻസ് ഒന്ന് നോക്കാം. ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്, ഓപ്പറേഷൻസ് ഓൺ സെറ്റ്. മെയിനായിട്ട് രണ്ട് ഓപ്പറേഷൻസ് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. മെയിനായിട്ട് രണ്ട് ഓപ്പറേഷൻസ് ആണ് ആദ്യം പഠിക്കാനുള്ളത് സെറ്റിനകത്ത്. ആദ്യം യൂണിയൻ ഓഫ് സെറ്റ്സ്, യൂണിയൻ ഓഫ് സെറ്റ്സ്. എന്താണ് യൂണിയൻ ഓഫ് സെറ്റ്സ് നോക്കാം. യൂണിയൻ ഓഫ് സെറ്റ്സ്, അപ്പോൾ യൂണിയൻ ഓഫ് സെറ്റ്സ്, ദ സിമ്പിൾ യു ഈസ് എംപ്ലോയ്ഡ് ടു ഡിനോട്ട് ദ യൂണിയൻ. യു എന്ന് പറഞ്ഞ സിമ്പിൾ കൊണ്ട് യൂണിയനെ ഡിനോട്ട് ചെയ്യുന്നു. യൂണിയനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണെന്ത്? ഈ യു എന്ന് പറഞ്ഞ സിമ്പലാണ് യൂണിയനെ ഡിനോട്ട് ചെയ്യുന്നത്. യൂണിയൻ ഓഫ് ടു സെറ്റ്സ് ദ സെറ്റ് എ യൂണിയൻ ബി. ഇത് റീഡ് ചെയ്യേണ്ടത് എന്താണ്? എ യൂണിയൻ ബി എന്നാണ് റീഡ് ചെയ്യേണ്ടത്. എ യു ബി എന്ന് എഴുതിയാൽ അത് എ യൂണിയൻ ബി എന്ന് റീഡ് ചെയ്യണം. യൂണിയൻ എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞ സിമ്പിൾ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ യൂണിയൻ ബി എന്ന് ഡിനോട്ട് റീഡ് ചെയ്യണം. എ യൂണിയൻ ബി. യൂണിയൻ ഓഫ് എ ആൻഡ് ബി ഇസ് ഡിഫൈൻഡ് ആസ് ദി സെറ്റ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ബിലോങ്സ് ടു എയ്തർ സെറ്റ് എ ഓർ സെറ്റ് ബി ഓർ ബോത്ത്. ഫോർ എക്സാമ്പിൾ, ഈ യൂണിയൻ്റെ സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും വരുന്ന എലമെന്റ്സ് മുഴുവനായിട്ട് എഴുതും. അതാണ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് യൂണിയൻ എന്ന്. ഇപ്പം എ ഇസ് ഈക്വൽ ടു 1, 2, 3, 4, 5. ബി ഇസ് ഈക്വൽ ടു 4, 5, 6, 7. എയും ബിയും രണ്ട് സെറ്റ് തന്നു. എ യൂണിയൻ ബി കാണും. ഇത് പ്രോബ്ലം ആയിട്ടാണ് വരിക. എ യൂണിയൻ ബി കാണണം. എ യൂണിയൻ ബി, ഇത് റീഡ് ചെയ്യേണ്ടത് എ യൂണിയൻ ബി എന്നാണ്. എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 7. എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 7 എന്ന് എഴുതി. അപ്പോൾ എ ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു രണ്ട് സെറ്റ് തന്നു, അതിൻ്റെ എ യൂണിയൻ ബി കാണുവാണ്. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, എയിലും ബിയിലും വരുന്ന എലമെന്റ്സ് മുഴുവനായിട്ട് എഴുതുക, റിപ്പീറ്റ് ചെയ്ത് വരുന്ന എലമെന്റ് ഒരു തവണ എഴുതിയാൽ മതി. ഓൾ എലമെന്റ്സ് ഇൻ ബോത്ത് എ ആൻഡ് ബി കോമൺ എലമെന്റ്സ് ഓൺലി വൺ ടൈം. അതാണ് ഡെഫിനിഷൻ. ഓൾ എലമെന്റ്സ് ഇൻ ബോത്ത് എ ആൻഡ് ബി, എയിലെയും ബിയിലെയും മുഴുവൻ എലമെന്റ്സ് എഴുതുക, കോമൺ എലമെന്റ്സ് ഓൺലി വൺ ടൈംസ്. അതാണ് എ യൂണിയൻ ബി. ഓൾ എലമെന്റ്സ് ഇൻ ബോത്ത് എ ആൻഡ് ബി, ഓൾ എലമെന്റ്സ് ഇൻ എ ആൻഡ് ബി, ഓൾ എലമെന്റ്സ് ഇൻ രണ്ട് സെറ്റിൽ വരുന്ന എല്ലാ എലമെന്റും എഴുതുക, കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന എലമെന്റ് ഒരു തവണ എഴുതിയാൽ മതി. ഓൾ എലമെന്റ്സ് ഇൻ
A and B common elements only one times. A ilum B ilum or element verunnundengil adu oru thavana ezhuthiyamadi. Ippo example nattu thanne 4 um 5 um A ilum B ilum verunnu. Pakshe adu oru thavana ezhuthiyamadi ennu adanu parayunnathu. Common elements only one times. അതാണ് യൂണിയൻ. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഓൾ എലമെന്റ്സ് ഇൻ ബോത്ത് എ ആൻഡ് ബി ഓൺ കോമൺ എലമെന്റ്സ് ഓൺലി വൺ ടൈംസ് എന്നാണ് സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ. ഓൾ എലമെന്റ്സ് ഇൻ ബോത്ത് എ ആൻഡ് ബി കോമൺ എലമെന്റ്സ് ഓൺലി വൺ ടൈംസ് അതാണ്. എയിലും ബിയിലും വരുന്ന എലമെന്റ്സ് മുഴുവനായിട്ട് എഴുതുക. കോമൺ ആയിട്ട് എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സുകൾ ഒരു തവണ എഴുതിയാൽ മതി. അതാണ് കോമൺ എലമെന്റ്സ് ഓൺലി വൺ ടൈംസ്. ഇതാണ് യൂണിയൻ ഓഫ് സെറ്റ്സ്. അപ്പൊ യൂണിയന്റെ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ഇതാണ്. എ ഈസ് ഈക്വൽ ടു 1 2 3 4, ബി ഈസ് ഈക്വൽ ടു 2 3 5 6 7, ദെൻ ഫൈൻഡ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി നമുക്ക് കാണാം. അപ്പൊ എയും ബിയും തന്നിട്ടുണ്ട്. എ യൂണിയൻ ബി കാണണം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എലമെന്റ്സ് മുഴുവനായിട്ട് എടുത്ത് എഴുതുക. കോമൺ എലമെന്റ്സ് ഓൺലി വൺ ടൈംസ്. അപ്പൊ എയിൽ വരുന്ന എലമെന്റ് 1 2 3 4, ബിയിൽ വരുന്ന എലമെന്റ് 2 3 5 6 7. അപ്പൊ എയിലും ബിയിലും വരുന്ന എലമെന്റ്സ് മുഴുവനായിട്ട് എഴുതി 1 2 3 4 5 6 7. അതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന എലമെന്റ് ആയ 2 ഉം 3 ഉം നമ്മൾ ഒരു തവണ എഴുതിയിട്ടുള്ളൂ. റിപ്പീറ്റ് ചെയ്ത് വരുന്ന എലമെന്റ് കോമൺ ആയിട്ട് രണ്ടിനകത്തും വരുന്ന എലമെന്റ് ഒരു തവണ എഴുതിയാൽ മതി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ യൂണിയൻ ബി ഈസ് ഒബ്ടെയിൻഡ് ബൈ കമ്പൈനിങ് ദ ടു സെറ്റ്സ്. രണ്ട് സെറ്റ് കമ്പൈൻ ചെയ്യുന്നു സെറ്റ്. ബട്ട് ഇഫ് ദർ ഈസ് എനി എലമെന്റ് വിച്ച് ഈസ് കോമൺ ഇൻ ബോത്ത് ടേക്കൺ ഓൺലി വൺസ്. അതാണ് നമ്മൾ ഈ പറഞ്ഞത്, കോമൺ എലമെന്റ്സ് ഓൺലി വൺ ടൈംസ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടിരിക്കുന്നത്, കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഒരു തവണ എഴുതിയാൽ മതി. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എന്ത്? ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എന്ത്? ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എന്ത്? ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിയൻ പഠിച്ചു, അതിന്റെ നേരെ റിവേഴ്സിൽ ഓപ്പോസിറ്റ് വരുന്നതാണ് എന്ത്? ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. അപ്പൊ അതിന്റെ സിമ്പിൾ തന്നെ അതാണ്. യൂണിയന്റെ സിമ്പിൾ യു ആണെങ്കിൽ യൂണിയന്റെ സിമ്പിൾ തിരിച്ചിടുന്ന ഫോമാണ് എന്ത്? ഇന്റർസെക്ഷൻ. യു തിരിച്ചിടുന്ന ഷേപ്പാണ് ഇന്റർസെക്ഷൻ. അത് വായിക്കേണ്ടത് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി. ഇങ്ങനെ എഴുതിയാൽ വായിക്കേണ്ടത് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി, ദ ഇന്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ഇന്റർസെക്ഷൻ കാണുമോ? അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. ഇപ്പം എ ഇസ് ഈക്വൽ ടു 1 2 3 4 5, ബി ഇസ് ഈക്വൽ ടു 3 4 5 6 7 8. എ ഇസ് ഈക്വൽ ടു 1 2 3 4 5, ബി ഇസ് ഈക്വൽ ടു 3 4 5 6 7 8. എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ, കോമൺ ടു ബോത്ത്, കോമൺ എലമെന്റ്സ് ഇൻ ബോത്ത് എ ആൻഡ് ബി. എയിലും ബിയിലും വരുന്ന കോമൺ എലമെന്റ്സ് മാത്രം എടുത്ത് എഴുതുക. അതാണ് എ ഇന്റർസെക്ഷൻ ബി. കമ്പോസ്ഡ് ദ എലമെന്റ്സ് ബിലോങ് ടു ബോത്ത് എ ആൻഡ് ബി. എയിലും ബിയിലും വരുന്ന കോമൺ എലമെന്റ്സ് മാത്രം എഴുതുന്നതാണ് എന്ത്? ഇന്റർസെക്ഷൻ. കോമൺ എലമെന്റ്സ് ഇൻ ബോത്ത് എ ആൻഡ് ബി. ഒരു എലമെന്റ് രണ്ട് സെറ്റ് തരുവാണെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷൻ കാണാൻ ചോദിച്ചാൽ എയിലും ബിയിലും വരുന്ന കോമൺ എലമെന്റ്സുകൾ മാത്രം എടുത്ത് എഴുതുന്നതാണ് എന്ത്? ഇന്റർസെക്ഷൻ. കോമൺ എലമെന്റ്സുകൾ മാത്രം എടുത്ത് എഴുതുന്നതാണ് എന്ത് പറയുക? ഇന്റർസെക്ഷൻ എന്ന് പറയുക. എയിലും ബിയിലും വരുന്ന കോമൺ എലമെന്റുകൾ മാത്രം. ഒരു എലമെന്റ് എഴുതുകയാണെങ്കിൽ അത് എയിലും വേണം ബിയിലും വേണം. അതാണ് എന്ത്? ഇന്റർസെക്ഷൻ. കോമൺ ബോത്ത് എ ആൻഡ് ബി, ബോത്ത് രണ്ടിലും വരണം, എയിലും വരണം ബിയിലും വരണം. ഇപ്പൊ ഇന്റർസെക്ഷൻ എഴുതി നോക്കിക്കേ, എ ഇന്റർസെക്ഷൻ ബി 3 4 5 എഴുതി. അപ്പൊ 3 4 5 എ എന്ന് പറഞ്ഞ സെറ്റിലും ഉണ്ട്, ബി എന്ന് പറഞ്ഞ സെറ്റിലും ഉണ്ട്. അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ബോത്ത് എ ആൻഡ് ബി, എയിലും ബിയിലും വരുന്ന എലമെന്റ്സുകൾ. ഒരു എലമെന്റ് എഴുതുകയാണെങ്കിൽ അത് എയ്ക്കകത്തും വരണം ബിക്കകത്തും വരണം, രണ്ടിലും വരുന്ന എലമെന്റ്സുകളാണ് എന്ത്? എ ഇന്റർസെക്ഷൻ ബിയിൽ എഴുതാൻ പാടുള്ളൂ. ബോത്ത് ദ എലമെന്റ്സ് എ ആൻഡ് ബി. ഇനി നെക്സ്റ്റ് നമുക്ക് രണ്ട് മൂന്ന് സിമ്പിൾ ടേംസുകളൊന്ന് പഠിച്ചു നോക്കാം. എന്താണ് ഡിസ്ജോയിന്റ് അങ്ങനെയുള്ളതൊക്കെ. എനി ടു സെറ്റ്സ് ഹൂസ് ഇന്റർസെക്ഷൻ ഈസ് ദ എംപ്റ്റി സെറ്റ് ആർ സെറ്റ് ടു ബി ഡിസ്ജോയിന്റ്. ഇപ്പൊ നമ്മളൊരു ഇന്റർസെക്ഷൻ കാണുകയാണെങ്കിൽ, ഇപ്പൊ എയും ബിയും ഇവിടെ ഇന്റർസെക്ഷൻ കണ്ടപ്പോൾ 3 4 5 എന്ന് കിട്ടിയത് എന്തുകൊണ്ടാണ്? എയിലും ബിയിലും കോമൺ എലമെന്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് 3 4 5 എന്ന് കിട്ടി. 3 4 5 എയിലും ഉണ്ട്, 3 4 5 ബിയിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? എ ഇന്റർസെക്ഷൻ ബിയിൽ 3 4 5 എന്ന് എഴുതിയത്. ഇനി എയിലും ബിയിലും കോമൺ എലമെന്റ് ഇല്ല എങ്കിൽ, ഇപ്പം എ ഈസ് ഈക്വൽ ടു 1 2 3 4 5, ബി ഈസ് ഈക്വൽ ടു 6 7 8 എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ, 3 ഉം 4 ഉം 5 ഉം ബിയിലില്ല എങ്കിൽ, ഇവിടെ കോമൺ എലമെന്റ് ഇല്ലല്ലോ. കോമൺ എലമെന്റ് ഇല്ല എങ്കിൽ എ ഇന്റർസെക്ഷൻ ബിക്കകത്ത് എലമെന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇന്റർസെക്ഷൻ ചെയ്യുമ്പോൾ കോമൺ എലമെന്റ് ഒന്നും ഇല്ല. അപ്പൊ എയും ബിയിലും കോമൺ എലമെന്റ് ഒന്നും ഇല്ല എങ്കിൽ അങ്ങനെയുള്ള സെറ്റിന് നമ്മൾ എന്ത് പറയും? ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയും. ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും വ്യത്യസ്ത സെറ്റുകളാണ്, കോമൺ ആയിട്ട് അതിനൊരു മാച്ചിങ് ഇല്ല. എന്ന് വെച്ചാൽ രണ്ടും രണ്ട് ഡിഫറെന്റ് സെറ്റുകളാണ്, ഡിസ്ജോയിന്റ് ആണ്. ഡിസ്ജോയിന്റ് ആണ്, ഒരു ജോയിനും ഇല്ല. ഡിസ്ജോയിന്റ് ജോയിന്റെ ഓപ്പോസിറ്റ് ഡിസ്ജോയിന്റ് ആണ്. എന്ന് വെച്ചാൽ രണ്ടും വേറെ വേറെ സെറ്റുകളാണ്, രണ്ടും വ്യത്യസ്ത സെറ്റുകളാണ്.
കോമൺ എലമെന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ എന്ത് പറയും, ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയും. ഒരു രണ്ട് സെറ്റ് എടുത്തിട്ട് അതിനകത്ത് കോമൺ എലമെന്റ്സുകൾ ഒന്നും ഇല്ല എങ്കിൽ അങ്ങനെയുള്ള സെറ്റിനാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയും. ഡിസ്ജോയിന്റ് സെറ്റ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടേം പഠിക്കാനുള്ള എന്താണ് എം ഡി സെറ്റ്. അപ്പോൾ ഒരു സെറ്റിന്റെ ഉള്ളിൽ എലമെന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ അതിനെ എന്ത് പറയും, എം ഡി സെറ്റ് എന്ന് പറയും. എ സെറ്റ് ഹാസ് നോ എലമെന്റ്സ്. ഒരു സെറ്റിന്റെ ഉള്ളിൽ എലമെന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ അതിനെ എന്ത് പറയും, എം ഡി സെറ്റ് എന്ന് പറയും. ദ സെറ്റ് ഹാസ് നോ എലമെന്റ്സ് ഇസ് കോൾഡ് ആൻ എം ഡി സെറ്റ്. ദ സെറ്റ് ഹാസ് നോ എലമെന്റ്സ് ഇസ് കോൾഡ് ആൻ എം ഡി സെറ്റ്. സെറ്റിൻ്റെ ഉള്ളിൽ എലമെന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ അങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, എം ഡി സെറ്റ് എന്ന് പറയുക. എം ഡി സെറ്റിൻ്റെ വേറെ പേരാണ് എന്ത്, വോയിഡ് സെറ്റ് ഓർ നൾ സെറ്റ്. എം ഡി സെറ്റിൻ്റെ വേറെ പേരുകളാണ് വോയിഡ് സെറ്റ് ഓർ നൾ സെറ്റ്. വോയിഡ് സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്, ഇതൊക്കെ എം ഡി സെറ്റിൻ്റെ വേറെ പേരാണ്. എം ഡി സെറ്റിനെ സിംബൽ ഡിനോട്ട് ചെയ്യുന്ന സിംബൽ, ഒന്നെങ്കിൽ സെറ്റിൻ്റെ സിംബൽ മാത്രം എഴുതി വെക്കുക, സെറ്റിൻ്റെ ഒരു സിംബൽ മാത്രം എഴുതുക, അല്ലെങ്കിൽ സീറോ ഇട്ട് അതിൻ്റെ മുകളിൽ വരാം. ഇതിന് പറയുന്നതാണ് ഫൈ, ഫൈ എന്ന് പറഞ്ഞ നൊട്ടേഷൻ ഫൈ. ഒന്നെങ്കിൽ ഒരു സെറ്റിൻ്റെ സിംബൽ മാത്രം, അല്ലെങ്കിൽ സീറോ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വരാം, അതിനെയാണ് ഫൈ എന്ന് പറയുക. അപ്പം എം ഡി സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഹാസ് നോ എലമെന്റ്സ്, എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റിനെയാണ് എന്ത് പറയുക, എം ഡി സെറ്റ് എന്ന് പറയുക. എം ഡി സെറ്റിൻ്റെ വേറെ രണ്ട് പേരുകളാണ് വോയിഡ് സെറ്റ് ഓർ നൾ സെറ്റ്. വോയിഡ് വി ഒ ഐ ഡി, വോയിഡ് സെറ്റ് ഓർ നൾ സെറ്റ്. എം ഡി സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ രണ്ട് സിംബൽ മാത്രം ഇട്ട സെറ്റ്, ഒരു ഓപ്പണിംഗ് ബ്രേസസും ക്ലോസിംഗ് ബ്രേസസും മാത്രം, അല്ലെങ്കിൽ സീറോ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വരാം, അതിന് ഫൈ എന്ന് പറയും. അപ്പോൾ ഫൈവ് കൊണ്ടും അല്ലെങ്കിൽ ഒരു വെറും സെറ്റിൻ്റെ സിംബൽ, ഇതാണ് എം ഡി സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഒരു ഇത് എക്സാമ്പിൾ നോക്കിയോ, എ ഇസ് ഈക്വൽ ടു 1 2 3, ബി ഇസ് ഈക്വൽ ടു 5 6 7 8. എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്, അതിനകത്ത് കോമൺ ആയിട്ട് എലമെൻ്റ് ഉണ്ടോ നോക്കുക, ഇല്ല, എയിലും ബിയിലും കോമൺ എലമെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്, ഫൈ ആണ്, എന്നുവെച്ചാൽ എം ഡി സെറ്റാണ്. എ ഇൻ്റർസെക്ഷൻ ബി എം ഡി ആണ്, ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ, കോമൺ ആയിട്ട് എലമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഇത് എം ഡി, വെറും ഒരു സെറ്റിൻ്റെ സിംബിൾ ഇടാം, അല്ലെങ്കിൽ ഫൈ എന്ന് പറഞ്ഞ സിംബിൾ ഇടാം. അപ്പോൾ നമുക്ക് ഇതിനെ എനെയും ബിനെയും എന്തും കൊണ്ടും കൂടെ പറയാം, എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്നും പറയാം. ഇതാണ് ഡിസ്ജോയിൻ്റെ മീനിങ് കൂടെ ഇവിടെ വരുന്നത്. ഡിസ്ജോയിൻറ്റ്, ഡിസ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ എലമെൻ്റ് ഒന്നും ഇല്ല എങ്കിൽ അതിനെ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയും. ഡിസ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എം ഡി സെറ്റ്, എ ഇൻ്റർസെക്ഷൻ ബി എം ഡി ആണ്, കോമൺ എലമെൻ്റ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്, എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ്. ഇതാണ് സെറ്റിൻ്റെ ബേസിക് നൊട്ടേഷൻസും കുറച്ച് ബേസിക് കൺസെപ്റ്റുകളും. നെക്സ്റ്റ് നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ്, സെറ്റിൻ്റെ വേറൊരു തലത്തിലേക്കാണിത് പോകുന്നത്. യൂണിവേഴ്സൽ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ് പേര് പോലെ തന്നെയാണ് യൂണിവേഴ്സൽ, മൊത്തത്തിലുള്ളൊരു സെറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിനെ ഒരു റിയൽ ലൈഫിലൊരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ഹ്യൂമൺ ബീയിങ്സ് എല്ലാം ഉൾപ്പെടുന്ന ഒരു സെറ്റ്, ബേർഡ്സ് എല്ലാം ഉൾപ്പെടുന്ന ഒരു സെറ്റ്, ആനിമൽസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു സെറ്റ്, ട്രീസ് എല്ലാം, ട്രീ മരങ്ങളെല്ലാം ഉൾപ്പെടുന്നത് വേറൊരു സെറ്റ്, അങ്ങനെ കുറേ സെറ്റുകളുണ്ട് ഈ ഭൂമിയിൽ. അതെല്ലാം കൂടെ ഉൾപ്പെടുന്ന വലിയൊരു സെറ്റാണ് എന്ത് ഈ ഭൂമി എന്ന് വെച്ചാൽ യൂണിവേഴ്സ്. ഈ ഹ്യൂമൻ ബീയിങ്സിൻ്റെ സെറ്റ്, ബേർഡ്സിൻ്റെ ഒരു കൂട്ടം, ആനിമൽസിൻ്റെ കൂട്ടം, റിവേഴ്സിൻ്റെ ഒരു കൂട്ടം, ട്രീസിൻ്റെ ഒരു കൂട്ടം, അങ്ങനെ ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഈ ചെറിയ കുറേ സെറ്റുകളെല്ലാം കൂടെ ഉൾപ്പെടുന്ന സെറ്റുകളുടെ ഒരു വലിയ കളക്ഷനാണ് എന്ത് ഈ യൂണിവേഴ്സ് അഥവാ ഭൂമി. അപ്പം ആ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് കൺസെപ്റ്റ്, കളക്ഷൻ ഓഫ് ഓൾ സെറ്റ്സ്. എല്ലാ സെറ്റിൻ്റെയും കളക്ഷനാണ് എന്ത് യൂണിവേഴ്സൽ സെറ്റ്, കളക്ഷൻ ഓഫ് ഓൾ സെറ്റ്സ്. എല്ലാ സെറ്റിൻ്റെയും കളക്ഷനെയാണ് എന്ത് പറയുക യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുക. യൂണിവേഴ്സൽ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് യു എന്ന് പറഞ്ഞ സിംബിൾ കൊണ്ടാണ്. യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്, യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് യു എന്ന് പറഞ്ഞ സിംബിൾ കൊണ്ടാണ്. യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് യു എന്ന് പറഞ്ഞ യൂണിൻ്റെ ആ സിംബിൾ തന്നെ, അതാണ് എന്ത് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കളക്ഷൻ ഓഫ് ഓൾ സെറ്റ്സ്. എല്ലാ സെറ്റിൻ്റെയും കളക്ഷനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുക. കളക്ഷൻ ഓഫ് ഓൾ സെറ്റ്സ്, കളക്ഷൻ ഓഫ് ഓൾ സെറ്റ്സ് ആണ് എന്ത് യൂണിവേഴ്സൽ സെറ്റ്സ്, കളക്ഷൻ ഓഫ് ഓൾ സെറ്റ്സ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിക്കോ, എ ഈസ് ഈക്വൽ ടു 1 2 3, ബി ഈസ് ഈക്വൽ ടു 1, A, B, C. എയുടെയും ബിയുടെയും കൂടെ ഒരു യൂണിവേഴ്സൽ സെറ്റ് നമ്മളോട് എഴുതാൻ പറയുവാണെങ്കിൽ അതിൻ്റെ യൂണിയൻ അങ്ങ് എഴുതിയേക്കോ, അത്രയേ ഉള്ളൂ. യു ഈസ് ഈക്വൽ ടു 1 2 3 A, B, C എന്ന് വെച്ചാൽ എയുടെയും ബിയുടെയും കൂടെ കളക്ഷൻ, കളക്ഷൻ ഓഫ് ഓൾ സെറ്റ്സ് ആണ് യൂണിവേഴ്സൽ സെറ്റ്സ്, അത്രയേ ഉള്ളൂ, കളക്ഷൻ ഓഫ് ഓൾ സെറ്റ്സ്. നിങ്ങൾ ഈ യൂണിവേഴ്സൽ തന്നെ ആലോചിച്ചാൽ മതി, റിയൽ ലൈഫിൽ തന്നെ ബേർഡ്സും ആനിമൽസും ഹ്യൂമൻ ബീയിങ്സും ഈ ചെറിയ സെറ്റുകളെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു വലിയ സെറ്റാണ് എന്ത് യൂണിവേഴ്സ്, അത്രയേ ഉള്ളൂ. യൂണിവേഴ്സൽ സെറ്റ് യു കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇതാണ് യൂണിവേഴ്സിൻ്റെ എക്സാമ്പിളിൽ കുറേ സെറ്റുകൾ. ഇപ്പോൾ മൂന്ന് സെറ്റ് തന്നു, അതിൻ്റെ യൂണിവേഴ്സൽ സെറ്റ് എഴുതാൻ ചോദിക്കണം. ഇപ്പം എ ഇസ് ഈക്വൽ ടു 1 3 6 8, ബി ഇസ് ഈക്വൽ ടു 2 3 4 5, സി ഇസ് ഈക്വൽ ടു 5 8 9.
ഇതിന്റെ എല്ലാം കൂടെ യൂണിവേഴ്സൽ സെറ്റ് എഴുതാൻ പറയുവാണെങ്കിൽ ഈ സെറ്റിലെ എല്ലാ എയിലെയും ബിയിലെയും സിയിലെയും എല്ലാ എലമെന്റും കൂടെ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ യുവിനകത്ത് എഴുതുക, യുവിൻ്റെ ഉള്ളിൽ എഴുതുക എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ഓൾ സെറ്റ്സ് ആണ് യൂണിവേഴ്സൽ സെറ്റ്. ഈ എല്ലാ സെറ്റുകളുടെയും കളക്ഷനാണ് എന്ത് നമ്മൾ പറയുക, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുക, കളക്ഷൻ ഓഫ് ഓൾ സെറ്റ്സ്. അപ്പോൾ ഈ മൂന്ന് സെറ്റിലെ എലമെന്റ്സ് എല്ലാം കൂടെ ഒന്നിച്ച് എഴുതുക എന്ന് വെച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ യൂണിയനും കൂടിയാണിത്. എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്ന പോലെ മൂന്നിൻ്റെയും കൂടെ യൂണിയൻ, അതാണ് ഈ യൂണിവേഴ്സൽ സെറ്റ്. ഇനി നെക്സ്റ്റ് പറയുന്ന നെക്സ്റ്റ് വരുന്ന ഒരു ടേം ആണിത്, കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ്, കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് കോംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് വേണം. ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് കാണാൻ വരികയാണെങ്കിൽ നമുക്കത് എന്ത് വേണം, യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോംപ്ലിമെൻ്റ് കാണാൻ പറ്റുള്ളൂ, കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ്. ആദ്യം കോംപ്ലിമെൻ്റ് സിമ്പൽ എന്താ നോക്കിക്കോ. കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് ഡിനോട്ടഡ് ബൈ ദ സിമ്പൽ, ഇതാ എ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വരയുടെ എ ബാർ, എ ഇട്ടിട്ട് ഒരു വര ഇട്ടാൽ ഇത് എന്താണ് എ കോംപ്ലിമെൻ്റ് എന്നാണ് വായിക്കുക, അല്ലെങ്കിൽ എ ഇട്ടിട്ട് ഒരു സി ഇട്ടാലും വായിക്കുന്നത് എന്താണ് എ കോംപ്ലിമെൻ്റ്. ഇതാണ് എ കോംപ്ലിമെൻറ്റിൻ്റെ ഡിനോട്ടേഷൻ, ഇതാണ് എ കോംപ്ലിമെൻറ്റ്. എ ഇട്ടിട്ട് ഒരു വര മുകളിലൊരു വര ഇട്ടാലും എ കോംപ്ലിമെൻ്റ് എന്ന് വായിക്കും, എ ഇട്ടിട്ട് എയുടെ മുകളിലൊരു സി ഇട്ടാലും എന്താണ് ഇത് എ കോംപ്ലിമെൻ്റ് ആണ്. ഇതാണ് എ കോംപ്ലിമെൻറ്റിൻ്റെ ഡിനോട്ടേഷൻ, ഇത് രണ്ടെണ്ണമാണ്. നൊട്ടേഷൻസ് എല്ലാം പഠിച്ചു നോക്കണം. പിന്നെ എ കോംപ്ലിമെൻ്റ് കാണാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്, ഇത് നമുക്ക് വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കും. എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ ആണ്. ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു നോക്കുക. എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ, എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ, ഇതാണ് എ കോംപ്ലിമെൻറ്റിൻ്റെ ഇക്വേഷൻ. എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ, എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ. എ കോംപ്ലിമെൻറ്റിൻ്റെ ഡിനോട്ടേഷൻ ഇത് രണ്ടെണ്ണമാണ്, എ ഇട്ടിട്ട് ഒരു മുകളിലൊരു വര അല്ലെങ്കിൽ എയിൻ്റെ മുകളിലൊരു സി. എന്താണ് എ കോംപ്ലിമെൻ്റ്, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. എ കോംപ്ലിമെൻ്റ് കാണണമെങ്കിൽ യു വേണമെന്ന് ഞാൻ പറഞ്ഞു, യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എ കോംപ്ലിമെൻ്റ് കാണാൻ പറ്റുള്ളൂ. ഇതാണ് എക്സാമ്പിൾ നോക്കിക്കോ. യു ഇസ് ഈക്വൽ ടു എ ബി സി ഡി ഇ എഫ് ജി. യു എന്ന് പറഞ്ഞ സെറ്റ് യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് തന്നു. യു ഇസ് ഈക്വൽ ടു എ ബി സി ഡി ഇ എഫ് ജി, ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് യു. ഇനി എ ഇസ് ഈക്വൽ ടു എയും തരണം നമുക്ക്. എ ഇസ് ഈക്വൽ ടു എ സി ഡി എന്ന് തന്നു. എ ഇസ് ഈക്വൽ ടു എ സി ഡി, എ ഇസ് ഈക്വൽ ടു എ സി ഡി. എ കോംപ്ലിമെൻ്റ് കാണാൻ ചോദിച്ചു. എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു, എന്താണ് എ കോംപ്ലിമെൻ്റ് എന്ന് ശ്രദ്ധിച്ചോ. എന്താണ് എ കോംപ്ലിമെൻ്റ്, എയും യുവും തന്നിട്ട് എ കോംപ്ലിമെൻ്റ് കാണാൻ ചോദിക്കും. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിലെ എലമെൻ്റ് ഒഴികെ ബാക്കി യുയിലെ എലമെൻ്റ് എല്ലാം എടുത്തെഴുതുക. ഒന്നും കൂടെ ശ്രദ്ധിച്ചോ, എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻറ്റ്സ് മാറ്റി വെച്ചിട്ട് യുയിലെ ബാക്കി എല്ലാ എലമെൻറ്റും, എയിൽ വരുന്ന ഏതൊക്കെ എലമെൻ്റ് യുയിൽ വരുന്നുണ്ടെന്ന് നോക്കുക, അത് യുയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി യു എന്ന് പറഞ്ഞ സെറ്റിലെ മുഴുവൻ എലമെൻറ്റും എടുത്തെഴുതുക. അതാണ് യു എ കോംപ്ലിമെൻറ്റ്. എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻറ്റുകൾ യുയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി യുയിലെ എലമെൻറ്റ് മുഴുവൻ എഴുതുക. അതാണ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമ്മൾ എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് എഴുതുന്നതാണ് എന്ത് എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിലെ എലമെൻറ്റ് നോട്ട് എ എന്നാണ് എ കോംപ്ലിമെൻറ്റിനെ ജനറലി പറയുക. നോട്ട് എ എന്ന് വെച്ചാൽ എയിൽ വരുന്ന എലമെൻ്റ് ഒന്നും എ കോംപ്ലിമെൻ്റിൽ എഴുതാൻ പാടില്ല. എയിൽ വരുന്ന ഏതൊക്കെ എലമെൻ്റ് ആണെന്ന് നോക്കുക. ഇവിടെ നോക്കി എ സി ഡി, അപ്പോൾ യു എന്ന് പറഞ്ഞ എലമെൻ്റിൽ നിന്ന് എ സി ഡി ഈ മൂന്ന് എലമെൻറ്റുകൾ കട്ട് ചെയ്ത് മാറ്റുക. ബാക്കി വരുന്ന ഏതാ ബി ബി ഇ എഫ് ജി, ബി ഇ എഫ് ജി, അതാണ് എ സി ഡി മാറ്റുക. എയും സിയും ഡിയും മാറ്റി വെച്ചു, ബാക്കി വരുന്ന ഏതാ ബി ഇ എഫ് ജി, ആ എലമെൻറ്റുകൾ മാത്രമാണ് എ കോംപ്ലിമെൻറ്റിൽ വരിക. എന്ന് വെച്ചാൽ ഒന്നും കൂടെ ശ്രദ്ധിച്ചോ, എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയില് വരുന്ന എലമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക, അത് യുയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി യുയിലെ എലമെൻറ്റുകൾ എല്ലാം എഴുതുക. യുയിൽ എന്തൊക്കെ വരുന്നുണ്ടോ അതെല്ലാം എഴുതുക, ബട്ട് എയിലെ എലമെൻറ്റുകൾ ഒന്നും വരാൻ പാടില്ല എ കോംപ്ലിമെൻറ്റിൽ. എയിലെ എലമെൻറ്റ് ഒഴിവാക്കിയിട്ട് ബാക്കി യുയിലെ എല്ലാ എലമെൻറ്റും എടുത്ത് എഴുതുന്നതാണെന്ത് എ കോംപ്ലിമെൻറ്റ്. ഇനി ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇഫ് യു ഈസ് എ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എ ഈസ് എൻ എനി സബ്സെറ്റ് ഓഫ് യു, എയിലൊരു സബ്സെറ്റാണ് യുയിലൊരു സബ്സെറ്റാണ് എ, ദെൻ ദി കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദി യൂണിവേഴ്സൽ സെറ്റ് യു വിച്ച് ആർ നോട്ട് ദി എലമെൻറ്റ് ഓഫ് എ. ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്, യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻറ്റുകൾ മുഴുവനായിട്ടും എഴുതണം. എന്തൊരു കണ്ടീഷനുണ്ട്, എയിലെ എലമെൻറ്റുകളൊന്നും വരാൻ പാടില്ല. അപ്പോൾ എയിൽ വരുന്ന എലമെൻറ്റുകളെല്ലാം യുയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി യുയിലെ എലമെൻറ്റുകളെല്ലാം എഴുതുക. അതാണ് എന്ത് യൂണിവേഴ്സൽ സെറ്റിൽ എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. അതാണ് എ കോംപ്ലിമെൻറ്റിൻ്റെ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ. എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻ്റ് ഓഫ് യു ആൻഡ് എക്സ് നോട്ട് എലമെൻ്റ് ഓഫ് എ. എന്ന് വെച്ചാൽ യുയിലെ എല്ലാ എലമെൻറ്റുകളും എഴുതണം, ബട്ട് എയിൽ വരുന്ന എലമെൻറ്റുകൾ എഴുതാൻ പാടില്ല. യുയിലെ എല്ലാ എലമെൻറ്റുകളും എടുത്ത് എഴുതണം, ബട്ട് എയിൽ വരുന്ന എലമെൻറ്റുകൾ നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം എഴുതാൻ വേണ്ടി.
that is a complement. A complement is one good and clear. A element is a cano, that is a complement. Okay, now we set in the basic and notations. Okay, in the set in the basic properties and definitions. Okay, just next discussing the another topic in set theory.